ഭാവനവലുപ്പം കുറഞ്ഞാൽ വികാരം കുറയുമോ? ബന്ധപ്പെടുന്നതിനിടയിൽ നിങ്ങൾ പങ്കാളികളോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടോ? പുളിയിഞ്ചി സ്വാദിൽ രതി. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. പങ്കാളികളുടെ തൃപ്തിയാണ് ലൈംഗിക ബന്ധത്തിന്റെ അടിത്തറ. പ്രേമം, ശൃംഗാരം, കാമം എന്നിവയെല്ലാം ഈ തൃപ്തി കണ്ടെത്താനുള്ള ഓരോ പടിയാണ്. ലൈംഗിക ബന്ധത്തിലെ ഈ തൃപ്തി പരിപൂർണതയിലെത്തുന്നു എന്നാണ് പറയുക. പരസ്പര ബന്ധത്തിന്റെ ആഴം കൂട്ടുന്നതിലും ദാമ്പത്യ ബന്ധങ്ങള് മുന്നോട്ടു കൊണ്ടുപോകുന്നതിലും ലൈംഗികതയ്ക്ക് വലിയ റോളുണ്ട്. എന്നാൽ പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് വീഴ്ച സംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടാറില്ല. സംഭോഗം ചെയ്യാറേ ഉള്ളൂ. എന്നാൽ നഗരപ്രദേശങ്ങളിലെ ട്രെൻഡ് വ്യത്യാസമാണ്. നഗരങ്ങളിൽ ജീവിക്കുന്ന ദമ്പതിമാര് തമ്മിൽ ആരോഗ്യകരമായ സംഭോഗ സംഭാഷണങ്ങൾ നടക്കാറുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും സംഭോഗ സംബന്ധമായ സംസാരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് വിദഗ്ധ മതം. കിടക്കയില് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കൂ. അതവർക്ക് വളരെയധികം ഇഷ്ടമാകും. അതുപോലെ തന്നെ ഭർത്താവിനോടും. സാധാരണ ചോദിക്കുന്ന കോഴിക്കൂട് അടച്ചോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഓഫർ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ ചോദ്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എവിടെ തൊടുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അവളോട് ചോദിക്കൂ. അവള് പറഞ്ഞു തരും. അത് പ്രകാരം ചെയ്തു നോക്കൂ. അഥവാ അവള് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്തി നോക്കൂ. ഈ തിരച്ചില് സ്വർഗീയ സുഖം തരും. കിടക്കയില് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ചോദിക്കൂ. ഉമ്മ വെക്കുന്നതാണോ, വദനരതി ചെയ്യുന്നതാണോ, അതോ നേരിട്ട് സംഭോഗം ചെയ്യുന്നതാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷന് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് അറിഞ്ഞ് പണിയെടുത്താൽ അതിനനുസരിച്ച് സുഖവും കൂടും. എന്നും എന്നും ഒരേ പൊസിഷന് ട്രൈ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ചുരുക്കം. ഭർത്താവിന് ഇഷ്ടമാണെന്ന് കരുതി ഭാര്യയും ഭാര്യയ്ക്ക് ഇഷ്ടമാണ് എന്ന് കരുതി ഭർത്താവും സഹിച്ച് സഹിച്ച് ബോറടിക്കുന്നതിനേക്കാൾ എത്രയോ രസകരമാണ് തുറന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചെറിയോ കാര്യങ്ങള്. ലൈംഗികത പൊതു ചോദ്യങ്ങൾ. ലൈംഗിക സംതൃപ്തി കൂട്ടാൻ ഏത് പൊസിഷന് വേണം? സ്ത്രീ മുകളിലും പുരുഷന് താഴെയുമായാല് സ്ത്രീക്ക് രതിമൂർച്ച കൂടുതൽ ലഭിക്കും. ലൈംഗിക ബന്ധത്തിലെ രണ്ടുപേരുടെയും ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് ഏതു പൊസിഷന് വേണമെങ്കിലും കൈകൊള്ളാം. ഭാര്യ മുകളിലും ഭർത്താവ് താഴെയുമായി ലൈംഗിക ബന്ധത്തിലെ ഭാര്യയ്ക്ക് രതിമൂർച്ച ഉണ്ടാകും. ഭർത്താവ് മുകളിലാകുമ്പോൾ അവർക്ക് ഈ സുഖം കിട്ടുന്നുണ്ടാവില്ല. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ പൊസിഷനല്ല, സുഖമാണ് പ്രധാനം. മാത്രമല്ല ആത്യാവസരങ്ങളിൽ ഇത്തരം പൊസിഷൻ ചിന്തകൾക്ക് വലിയ അർത്ഥമില്ല. പരസ്പര ബന്ധത്തിൽ സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ കൂടുമ്പോൾ അവരവർക്ക് കൂടുതൽ ഇഷ്ടമായ രീതികൾ പരസ്പരം അറിഞ്ഞ് പിന്തുടരാകുന്നതാണ്. ലിംഗവലുപ്പം കുറഞ്ഞാല് ലൈംഗിക സംതൃപ്തിയെ ബാധിക്കുമോ? പുരുഷ ലിംഗത്തിന്റെ വലുപ്പം 2 ഇഞ്ചായാലും മതി. പുരുഷ ലിംഗത്തിന്റെ വലുപ്പത്തിനു പ്രത്യേകിച്ചൊരു പ്രസക്തിയുമില്ല. ലിംഗത്തിന്റെ നീളവും വണ്ണവും പലരില് പലതാകാം. ചെറുവിരല് മുതല് ഒരു കൊച്ചുതല വരെ കടന്നുപോകാന് തക്കവിധ ഇലാസ്തികതയും വികസിക്കുന്നതുമാണ് യോനി. അതിനാല് ലിംഗം വലുതായാലും ചെറുതായാലും യോനിയില് പ്രവേശിക്കാന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗത്തിന് 2 ഇഞ്ചോ അതില് കൂടുതല് നീളമുണ്ടെങ്കില് ധാരാളം മതിയെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ഉദരിച്ച അവസ്ഥയില് ഏതു ലിംഗത്തിനും 5.5 ഇഞ്ച് വരെ നീളം വരാം. ഏതാണ്ട് 6 ഇഞ്ച് ആഴമുള്ള സ്ത്രീ യോനിയുടെ മുകളിലെ 2 ഇഞ്ച് മാത്രമേ അവർക്ക് കാര്യമായ സുഖം പ്രദാനം ചെയ്യുകയുള്ളൂ സംഭോഗവേളയില്. അതുകൊണ്ടാണ് വലുപ്പം 2 ഇഞ്ചായാലും മതി എന്ന് പറയുന്നത്. ശരീര വലുപ്പം അനുസരിച്ച് ലിംഗവലിപ്പം കൂടണമെന്നുമില്ല. 18 മുതൽ 20 വരെ വയസ്സോടെ പുരുഷന്റെ ലിംഗം അതിന്റെ പരമാവധി വളർച്ച പ്രാപിച്ചിരിക്കും. പുരുഷ ലിംഗത്തിന്റെ വലുപ്പം കൂടിയാല് സ്ത്രീക്കു സംഭോഗ സംതൃപ്തി വർദ്ധിക്കും എന്ന ധാരണയും ശരിയല്ല. സ്തനവലുപ്പം കുറഞ്ഞാല് വികാരം കുറയുമോ? ലൈംഗിക വികാരങ്ങളും സ്തനവലുപ്പവുമായി യാതൊരു ബന്ധവുമില്ല. സ്തനങ്ങളുടെ വലുപ്പം വ്യക്തിനിഷ്ഠമാണ്. ചിലർക്ക് വലുപ്പം കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. ചിലരിൽ ഒരു സ്തനം മറ്റേതിനേക്കാള് ചെറുതായിരിക്കും. ഇതെല്ലാം തികച്ചും സ്വാഭാവികമാണ്. മുലപ്പാലിന്റെ അളവിനോ ലൈംഗിക വികാരത്തിന്റെ ഏറ്റക്കുറച്ചിലിനോ സ്തനവലുപ്പവുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ ഹോർമോണ് പ്രശ്നം മൂലമല്ല സ്തനവലുപ്പം കുറയുന്നതെങ്കില്. ഒരു മരുന്നും ഗുണം ചെയ്യില്ല. വ്യായാമം കൊണ്ടും സ്തനവലുപ്പം കൂട്ടാന് പറ്റില്ല.
പക്ഷേ സ്തനം താങ്ങി നിർത്തുന്ന പെക്ടോറലെ പേശികളെ ദൃഢമാക്കി തൂങ്ങല് ഒഴിവാക്കാം. ഉചിതമായ ബ്രാ ധരിക്കുന്നതും മാറിന്റെ സൗന്ദര്യം നിലനിർത്താന് സഹായിക്കും. ഒരു വൃഷണം മാത്രമാണെങ്കിൽ ദാമ്പത്യ ജീവിതം സാധ്യമോ? രണ്ട് വൃഷണങ്ങളും വേണമെന്ന് നിർബന്ധമില്ല. എല്ലാവരുടെയും വൃഷണങ്ങൾക്ക് ഒരേ വലുപ്പമാവില്ല. അങ്ങനെ ആകേണ്ടതുമില്ല. ഓരോരുത്തർക്കും ഓരോ വലുപ്പമായിരിക്കും. വൃഷണ ലിംഗവലുപ്പവും ലൈംഗിക ശേഷിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആവശ്യത്തിനു ടെസ്റ്റോസ്റ്റെറോണും പുരുഷ ഹോർമോണ് ശുക്ലവും ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൃഷണത്തിന് കുഴപ്പമൊന്നുമില്ലെന്നർത്ഥം. നമ്മുടെയൊക്കെ രണ്ട് വൃഷണവും രണ്ട് ലെവലിലായിരിക്കും. പ്രകൃതി തന്നെ അത് അങ്ങനെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. അപകടമോ പരിക്കോ ഒക്കെ പറ്റുമ്പോൾ ഒന്നെങ്കിലും രക്ഷപ്പെടട്ടെ എന്നു കരുതിയാണിത്. ആർത്തവകാലത്ത് ലൈംഗിക ബന്ധം വേണോ? പങ്കാളിയിൽ നിന്നും ലൈംഗിക സംബന്ധിയായ അണുബാധ പകരാന് സാധ്യത കൂടുതൽ. ആർത്തവത്തെപ്പറ്റിയും ആർത്തവ സമയത്തു പാലിക്കേണ്ട ചിട്ടകളെപ്പറ്റിയുമൊക്കെ ധാരാളം അബദ്ധധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരോഗ്യമുള്ള ഒരു സ്ത്രീയില് മാസം തോറും സംഭവിക്കുന്ന ഒരു സാധാരണ ശാരീരിക പ്രക്രിയ മാത്രമാണിത്. രക്തസ്രാവം ഉണ്ടെന്നതുകൊണ്ട് അവൾ അശുദ്ധയാണ് എന്നുള്ള മാറ്റി നിർത്തലിന്റെ ആവശ്യമില്ല. പാടുകൾ ഉപയോഗിച്ചും ശരീരം വൃത്തിയായി സൂക്ഷിച്ചും ബാക്കി ദിവസങ്ങളിലെ പോലെ തന്നെ ഈ ദിവസങ്ങളിലും കഴിയാം. രണ്ടുപേർക്കും താല്പര്യമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. ആർത്തവ സമയത്ത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ ആവരണം നഷ്ടപ്പെടുന്നതിനാല് പങ്കാളിക്ക് എന്തെങ്കിലും ഗുഹ്യഭാഗ അണുബാധ ഉണ്ടെങ്കിൽ അത് ഈ സമയത്തു വേഗം പകരാം. അതിനാൽ ശ്രദ്ധിക്കണം. ആദ്യരാത്രിയില് ലൈംഗിക ബന്ധം വേണോ? പരസ്പരം അറിഞ്ഞും അടുത്തും ഭയാശങ്കകള് നീക്കിയ ശേഷം ബന്ധപ്പെട്ടാല് ലൈംഗികത ആസ്വാദ്യകരമാക്കാം. ആദ്യരാത്രിയിലെ ലൈംഗിക ബന്ധത്തെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഭാര്യയും ഭർത്താവും ആദ്യരാത്രിയില് തന്നെ ലൈംഗിക ബന്ധത്തില് ഏർപ്പെടണം എന്നൊന്നുമില്ല. വിവാഹ ചടങ്ങുകള് കഴിയുമ്പോഴേക്കും പലപ്പോഴും വരനും വധുവും ശാരീരികമായി തളർന്നിരിക്കും. ആ അവസ്ഥയിലെ ശാരീരിക ബന്ധം ഒരിക്കലും ആസ്വാദ്യമാവുകയില്ല. പരസ്പരം അറിയാത്തവർ ആദ്യ ദിനങ്ങളിൽ പരസ്പരം മനസ്സിലാക്കുകയും അടുത്ത് ഇടപഴകുകയും വേണം. ആവശ്യമില്ലാത്ത ആശങ്കകളും പേടികളും അകന്ന ആരോഗ്യകരവും ആസ്വാദ്യകരവുമായ ഒരു ശാരീരിക ബന്ധത്തിന് അതിനകം കളമൊരുങ്ങിയിരിക്കും. ആദ്യ സമാഗമത്തിലെ രക്തസ്രാവം വന്നില്ലെങ്കിൽ കന്യകയല്ലേ? എല്ലാ സ്ത്രീകൾക്കും ആദ്യ സംഭോഗത്തിലെ കന്യാചരമം പൊട്ടി രക്തം വരണമെന്നില്ല. ശതമാനം സ്ത്രീകളില് മാത്രമേ കന്യാചരമം പൊട്ടിയാല് രക്തം വരികയുള്ളൂ. ബാക്കി 47% പേരിലും കന്യാചരമം വളരെ ഫ്ലെക്സിബിള് ആയിരിക്കും. ബാക്കി 11% പേരില് കന്യാചരമം തീരെ നേർത്തതോ ദുർബലമോ ആയിരിക്കും. അത്തരക്കാരില് വിവാഹത്തിനു മുമ്പ് തന്നെ നൃത്തമോ വ്യായാമമോ പോലുള്ള ശാരീരികായാസമുള്ള പ്രവൃത്തി സമയത്ത് ഈ ചർമ്മം പൊട്ടിപ്പോകും. ആദ്യ സംഭോഗത്തു പോകുന്ന രക്തത്തിന്റെ അളവും കൃത്യമായി പറയാന് പറ്റില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ തുള്ളികളെ കാണൂ, ചിലപ്പോൾ അര ടീസ്പൂണ് വരെ കാണും കന്യാചരമത്തിന്റെ കട്ടി. സ്ത്രീയിലെ വികാര തീവ്രത, സ്നിഗ്ധ, സംഭോഗത്തില് പുരുഷന് പ്രയോഗിക്കുന്ന ശക്തി, ഇതെല്ലാം രക്തസ്രാവത്തിന്റെ രീതിയെ നിശ്ചയിക്കുന്നു. സ്വയംഭോഗം ചെയ്താല് ശരീരം ക്ഷീണിക്കുമോ? സ്വയംഭോഗം ചെയ്താല് ലൈംഗിക ശേഷി പോകും, ശരീരം ക്ഷീണിക്കുമെന്നൊന്നുമില്ല. സ്വയംഭോഗത്തെ സംബന്ധിച്ചു ധാരാളം അബദ്ധധാരണകൾ നിലവിലുണ്ട്. സ്വയംഭോഗം ചെയ്താല് കൈ വിറയ്ക്കും, ശരീരം ക്ഷീണിക്കും, ലൈംഗിക ശേഷി പോകും എന്നിവ അവയിൽ ചിലത് മാത്രം. ശാരീരികമായി തികച്ചും അപകടരഹിതവുമായ ഒരു പ്രവൃത്തി മാത്രമാണ് ഇത്. സ്വയംഭോഗം മൂലം പുരുഷലിംഗം വളഞ്ഞു പോവുകയുമില്ല. സ്വയംഭോഗം പതിവാക്കുന്നവര് പിന്നീട് അതിന് അടിമപ്പെടുകയും വൈവാഹിക ജീവിതത്തില് പരാജയപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങളെ എത്രയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ വികാരശമനത്തിനായി ഉപയോഗിക്കുമ്പോഴും നിയന്ത്രണങ്ങൾ വേണ്ടത് ആവശ്യമാണ്. രതിമൂർച്ച എങ്ങനെ അറിയാം? മുംബൈ GS മെഡിക്കൽ കോളേജിലെ സെക്ഷുവൽ മെഡിസിന് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് കോത്താരി പറയുന്നു, രതിമൂർച്ച തുമ്മല് പോലെയാണ്, വിവരിക്കാന് പ്രയാസം, പക്ഷെ അനുഭവിച്ചറിയാം. സാധാരണയായി രതിമൂർച്ച സമയത്ത് ഉയർന്ന തരത്തിലുള്ള ലൈംഗിക ഉന്മാദം നമുക്ക് അനുഭവപ്പെടും. സ്ത്രീകളില് താളാത്മകമായ യോനി സങ്കോചങ്ങളും ആണുങ്ങളിലെ ശുക്ലസ്ഖലനവും സംഭവിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാന് വയ്യാത്ത ഒരാശ്വാസവും തോന്നും. രതിമൂർച്ചയുടെ സമയത്തു ശ്വാസം മുട്ടുന്നതുപോലെയും ശരീരം വിറയ്ക്കുന്നതുപോലെയും തോന്നാം. അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഇണയെ അറിയിക്കാനുള്ള മാർഗങ്ങളാണിവ. ഗുഹ്യഭാഗങ്ങളിൽ ഉത്തേജിപ്പിച്ചാല് മാത്രമേ തരിമൂർച്ച ഉണ്ടാകൂ എന്നില്ല. ചില സ്ത്രീകളിലെ സ്തനഭാഗങ്ങളിലെ ഉത്തേജനം മതി രതിമൂർച്ചയ്ക്ക്.
യോനിയില്ലാത്ത സ്ത്രീകളിലെ പോലും പ്രതിമൂർച്ചയുണ്ടാകും. അവരുടെ മറ്റു സംവേദനക്ഷമമായ ഭാഗങ്ങളിൽ ഉത്തേജിപ്പിച്ചാല് വായനാറ്റവും വിയർപ്പ് ബന്ധവും വില്ലനായാല് വായനാറ്റവും ശരീര ദുർഗന്ധവും പങ്കാളിയിൽ വിരക്തിയുണ്ടാക്കാം. ഗുഹ്യഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്നിടത്തോളം ഗുഹ്യരോമം പ്രശ്നമുണ്ടാക്കണമെന്നില്ല. സ്ത്രീയുടെ ഭാഗശിഷ്ണിയെ ഉത്തേജിപ്പിക്കാന് രോമം സഹായിച്ചേക്കാം. പക്ഷേ ശുക്ലവും മറ്റു സ്രവങ്ങളും പറ്റിപ്പിടിക്കാനിടയുണ്ട്. വേണ്ടത്ര വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ഭാഗത്തു ബാക്ടീരിയ വളരുകയും ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യും. രോമം വൃത്തിയാക്കി വെക്കാന് ബുദ്ധിമുട്ട് തോന്നിയാല് ഷേവ് ചെയ്യുകയോ ട്രിം ചെയ്യുകയോ വേണം. കക്ഷത്തിലുള്ള രോമത്തതിലെ വിയർപ്പ് അടിഞ്ഞുകൂടി ദുർഗന്ധം ഉണ്ടാകാന് സാധ്യതയുണ്ട്. പതിവായി കുളിക്കുക, കക്ഷം വൃത്തിയായി കഴുകുക, രൂക്ഷത കുറഞ്ഞ പൗഡര് പുരട്ടുക എന്നിവ വിയർപ്പ് നാറ്റം കുറയ്ക്കും. വായനാറ്റം, ഹാലിക്ടോസിസ്, സ്ത്രീയും പുരുഷനും അടുത്തിടപഴകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പല കാരണങ്ങൾ കൊണ്ടും വായനാറ്റം ഉണ്ടാകാം. ശ്വസനാളത്തിലെ രോഗാണുബാധ, പല്ലിലെയോ മോണയിലെയോ അണുബാധ, കരള് പ്രശ്നങ്ങള്, പുകവലി, പ്രമേഹം, മലബന്ധം, മൂക്കിൽ രോഗാണുബാധയോ വളർച്ചയോ, സൈനസൈറ്റിസ് തുടങ്ങിയവ. നന്നായി പല്ല് തേച്ചില്ലെങ്കിലും നാദമുണ്ടാകാം. ഉള്ളി കഴിച്ചാലും പ്രശ്നമാകാം. വേണമെങ്കിൽ ഡോക്ടറെ കണ്ടും ശരീരശുദ്ധിയിൽ ശ്രദ്ധിച്ചും വായനാറ്റത്തെ അകറ്റി നിർത്താം. ഗർഭധാരണത്തിന് ഒരുങ്ങുമ്പോള് 25 വയസ്സിനോടടുപ്പിച്ചു ഗർഭം ധരിക്കുകയാണ് ഏറ്റവും ഉത്തമം. എന്തായാലും 35 വയസ്സിന് അപ്പുറത്തേക്കു പോകരുത്. ഗർഭധാരണം ലക്ഷ്യമാക്കി സംഭോഗത്തില് ഏർപ്പെടുമ്പോൾ സ്ത്രീ താഴെയും പുരുഷന് മുകളിലുമായ പൊസിഷനാണ് നല്ലത്. ശുക്ലസ്ഖലനത്തിനു ശേഷം സ്ത്രീ 10 മുതൽ 20 വരെ മിനിറ്റ് എഴുന്നേൽക്കാതെ അതേ പൊസിഷനിൽ കിടക്കണം. ഗർഭധാരണ സമയവും രീതിയും. ഒറ്റപ്രാവശ്യത്തെ ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാകുമോ, എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നതിലല്ല, എപ്പോൾ ലൈംഗിക ബന്ധം ഉണ്ടായി എന്നതിലാണ് കാര്യം. അണ്ഡവിസർജനം നടന്നു അണ്ഡം പുറത്തു വന്ന സമയത്താണ് ലൈംഗിക ബന്ധം ഉണ്ടായതെങ്കിൽ ഗർഭിണിയാകാം. കൃത്യമായി 28 ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളിലെ ഗർഭധാരണം നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ കണ്ടെത്താം. ആർത്തവം തുടങ്ങിയ ദിവസം 1 എന്ന് കണക്കാക്കിയാല് 9ാം ദിവസത്തിനും 18ാം ദിവസത്തിനും ഇടയിലുള്ള ദിവസങ്ങളിലാകും ഗർഭധാരണ സാധ്യത കൂടുതല്. ഈ സമയത്തായിരിക്കും അണ്ടോൽപാദനം നടക്കുക. ഈ സമയത്തു ഒറ്റപ്രാവശ്യം സംഭോഗത്തില് ഏർപ്പെട്ടാലും മതി ഗർഭിണിയാകാന്. ആർത്തവം കൃത്യമല്ലാത്ത സ്ത്രീകളില് ഈ രീതി വിജയിക്കില്ല. ഗർഭകാലവും ലൈംഗിക ബന്ധവും. ഗർഭകാലത്തെ ലൈംഗിക ബന്ധത്തില് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു കുഴപ്പങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഗർഭകാലത്ത് 9ാം മാസം വരെ സെക്സ് ആകാം. പക്ഷേ താഴെ പറയുന്ന കൂട്ടര ഗർഭകാലത്തു ലൈംഗിക ബന്ധം ഒഴിവാക്കണം. സ്റ്റാർ ഇതിനു മുമ്പ് മാസം തികയാതെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവര്, സ്റ്റാർ ഡൈലേറ്റഡ് സെർവിക്സ് ഉള്ളവര്, 1.5 ഗ്രാമില് കുറഞ്ഞ വെയിറ്റുള്ള ഭ്രൂണത്തെ വഹിക്കുന്നവര്, ഇതിനു മുമ്പ് ഗർഭമലസിയവര്. പൊസിഷന്റെ കാര്യം പറഞ്ഞാല് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതാണ്. പുരുഷന്റെ ഭാരം സ്ത്രീയുടെ വയറ്റിലേക്ക് വരരുത്. ചെരിഞ്ഞു കിടന്നു ബന്ധപ്പെടാം. ഭാര്യ മെത്തയില് മുട്ടുകുത്തി നിന്നും ഭർത്താവ് പുറകില് കൂടി പ്രവേശിക്കുന്ന പൊസിഷനുമാകാം. ഇനി ഭാര്യ മെത്തയ്ക്കു കുറുകെ കിടന്നുകൊണ്ടും ഭർത്താവ് കട്ടിനിന്റെ അരികെ നിന്നും കൊണ്ടുമാകാം. ഭാര്യ ഭർത്താവിന്റെ മടിയിൽ ഇരിക്കണം. രണ്ടുപേരും ഒരു കസേരയില് ഇരിക്കണം. ബന്ധത്തില് ഏർപ്പെടാം. പക്ഷെ എല്ലാറ്റിനും പ്രത്യേകം ശ്രദ്ധിക്കണം. വന്ധ്യതാ ചികിത്സ എപ്പോൾ വേണം? ദമ്പതികളുടെ പ്രശ്നങ്ങൾ അനുസരിച്ചു വ്യത്യസ്തമായിരിക്കും ചികിത്സ. വളരെയധികം ശ്രദ്ധിച്ചും ധൃതി കൂടാതെയും ചെയ്യേണ്ടതാണ് വന്ധ്യത ചികിത്സ. പരിശോധനകള് സമഗ്രവും സമ്പൂർണവുമായിരിക്കണം. ദമ്പതികളുടെ ഉത്കണ്ഠ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷെ ഫവപ്രദമായ ചികിത്സയ്ക്ക് ക്ഷമ കൂടിയേ തീരൂ. ഓരോ ദമ്പതിമാർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ചികിത്സയും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് താഴെ പറയുന്നതില് ഒരു ചികിത്സ മതിയായിരിക്കും. ചിലർക്ക് ഒന്നില് കൂടുതല് വേണ്ടിവരും. ചികിത്സക്ക് 1 രോഗാണുബാധ ചെറുക്കല്, 2 ബീജങ്ങളോടുള്ള എതിർപ്പ് മാറ്റല്, 3 ഓപ്പറേഷന്, 4 ഫെർട്ടിലിറ്റി മരുന്നുകള്, 5 അസിസ്റ്റഡ് റീപ്രൊഡക്ഷന് ടെക്നിക്കുകള്, 6 കൃത്രിമ ബീജസങ്കലനം, 7 മാനസിക ചികിത്സ. ലൈംഗികത ആസ്വാദ്യമായില്ലെങ്കില് പങ്കാളികൾ ഒരുമിച്ച് പരിഹാരത്തിന് ശ്രമിക്കുക. എല്ലാം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലി അങ്ങനെയൊന്നില്ല. പ്രശ്നത്തിന്റെ സ്വഭാവം, കാരണങ്ങള്, സാഹചര്യങ്ങള്, അങ്ങനെ പലതും കണക്കിലെടുത്തേ ചികിത്സ നിശ്ചയിക്കാനാവൂ. ചില പ്രധാന ചികിത്സാ സമ്പ്രദായങ്ങൾ ഇവയാണ്: സെക്സ് തെറാപ്പി, സെക്സ് കൗൺസിലിംഗ്,
മെഡിക്കൽ തെറാപ്പി, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ, കറക്റ്റീവ് സർജിക്കൽ തെറാപ്പി ശസ്ത്രക്രിയ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, വാക്വം സക്ഷൻ ഡിവൈസസ്, സ്പൈനല് ഇഞ്ചെക്ഷൻസ്, ബിഹേവിയർ മോഡിഫിക്കേഷന് തെറാപ്പി, സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി, മാരിറ്റൽ തെറാപ്പി. ആശങ്കകളും സംശയങ്ങളും ഭയവും മൂലം ലൈംഗിക ജീവിതത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്. ഇത്തരക്കാർ കൂട്ടായിട്ട് വേണം ചികിത്സ ചെയ്യാന്. ചിലർക്ക് സെക്സ് തെറാപ്പിയുടെ കൂടെ തന്നെ മാരിറ്റൽ തെറാപ്പിയും സൈക്കോതെറാപ്പിയും വേണ്ടിവരും. കോണ്ടം ചതിക്കുമോ? 100% ഗ്യാരണ്ടിയുള്ള ഗർഭനിരോധന മാർഗമല്ല ഉറകള്. ഉറ ഉപയോഗിച്ചാലും ചിലപ്പോൾ ഗർഭധാരണം നടക്കാം. കാരണങ്ങള്: 1. നിർമ്മാണഘട്ടത്തിലെ പിഴവുകൾ കൊണ്ട് കോണ്ടത്തിലെ ചെറിയ ദ്വരങ്ങൾ ഉണ്ട് എന്ന് വരാം. ഇത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. 2. ഗർഭനിരോധന ഉറയുടെ അറ്റത്തു മടിശീല പോലെ ഒരു പൗച്ച് ഉണ്ട്. ഉറ ധരിക്കുന്ന സമയത്തു ഈ പൗച്ചില് വായു പെട്ടുപോയാല് ശുക്ലസ്ഥലന സമയത്ത് ഇത് പൊട്ടും. ശുക്ലം യോനിയിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. മണിക്കൂറില് 40 മുതൽ 90 വരേക്ക് മീ സ്പീഡിലാണ് ശുക്ലം വെളിയിലേക്ക് വരുന്നത്. ഇങ്ങനെ അതിവേഗം വരുന്ന ശുക്ലം ഏറെ നിറഞ്ഞ പൗച്ചില് അമിത സമ്മർദ്ദം ചെലുത്തും. അങ്ങനെയാണ് അത് പൊട്ടുന്നത്. പൊട്ടൽ ഒഴിവാക്കാന് കോണ്ടം പാക്കറ്റിൽ നിന്നും വെളിയിലെടുത്തു നിവർത്തിയ ശേഷം അതിന്റെ അറ്റം പൗച്ച് വിരലുകൾ ഉപയോഗിച്ച് ഞെക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഉള്ള വായു വെളിയില് പോയിക്കൊള്ളും. ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടായാല് രതിപൂർവ ലീലകളുടെ സമയം നീട്ടിയാൽ വേദന കുറക്കാം. ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും രതിമൂർച്ചയിലെത്താന് കഴിയായികയുമാണ് സ്ത്രീകളില് കാണുന്ന പ്രധാന ലൈംഗിക പ്രശ്നങ്ങള്. ഒരുപക്ഷെ സ്ത്രീയുടെ ലൈംഗിക തൃപ്തിക്ക് രതിമൂർച്ച കൂടിയേ തീരൂ എന്നൊന്നുമില്ല. പരസ്പര ധാരണയും സ്നേഹവും രതിപൂർവ ലീലകളും കൊണ്ട് യോനിയുടെ സ്നിഗ്ധ വർദ്ധിപ്പിക്കാം. യോനിയുടെ വഴുവഴുപ്പ് കൂടുമ്പോൾ വേദന കുറയും. ശീഘ്രസ്ഖലനം തടയാമോ? ശീഘ്രസ്ഖലനം തടയാന് സ്ക്വീസ് ടെക്നിക്ക് നല്ലത്. പല കാരണങ്ങള് കൊണ്ടും ശീഘ്രസ്ഖലനം ഉണ്ടാകാം. കാരണം കണ്ടുപിടിച്ചിട്ടേ ചികിത്സിക്കാവോ. ശീഘ്രസ്ഖലനത്തിനുള്ള ഒരു പരിഹാരമാണ് സ്ക്വീസ് ടെക്നിക്ക്. ശുക്ലസ്രാവം ഉടനെ സംഭവിക്കും എന്ന് തോന്നുമ്പോൾ ലിംഗത്തിന്റെ കഴുത്തിനു തലയും താഴേക്കുള്ള ധ്വജവും ചേരുന്ന ഭാഗം ഞെക്കി പിടിക്കുക 0.3 മുതൽ 4 സെക്കൻഡ് നേരത്തേക്ക്. തഫലമായി ശുക്ലസ്രാവം നീളും. ഈ പ്രക്രിയ ഇടക്കിടെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇത്തരം ടെക്നിക്കുകൾ കൊണ്ടൊന്നും ശീഘ്രസ്ഖലനം മാറുന്നില്ലെങ്കിൽ വിദഗ്ധനായ ഒരു സെക്സോളജിസ്റ്റിന്റെ ഉപദേശം തേടണം. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.